നമസ്കാരം യേശു ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷ്കർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രത്യേക വിഷയം സന്താന ഭാഗ്യം ഉണ്ടാവാൻ സൃഷ്ടിഗണപതി ഹോമവും സന്താൻ ലക്ഷ്മി പൂജയും അതായത് ഞാൻ പറയാൻ പറയാനറിയാം ഇന്ന് കേരളത്തിൽ കാലാവസ്ഥയുടെ ആയിരിക്കാം ഭക്ഷണക്രമത്തിൻ്റെ ആയിരിക്കാം എന്ത് പാരമ്പര്യമായിരിക്കാം എന്തുമായിക്കോട്ടെ ഇന്ന് സന്താന ഭാഗ്യത്തിനായിട്ട് അഭയം ക്ഷേത്രങ്ങളെയും ആശുപത്രികളെയൊക്കെ അഭയം പ്രാപിക്കേണ്ട ധാരാളം വ്യക്തികളുണ്ട് ഒരു ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ഏതായാലും കുഴപ്പമില്ല എന്നൊരു കുഞ്ഞ് വേണം ആരായാലും ഒക്കെ സൗഖ്യമുള്ള ഒരു കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും നമുക്ക് ജാതകവശാല് നമുക്ക് ഓരോരുത്തരുടെയും ജാതകം സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകം രണ്ടുപേരുടെ ദമ്പതികളുടെ വെച്ച് നോക്കണം നമുക്ക് ഇതില് പൊരുത്തം എടുക്കുമ്പോൾ തന്നെ യോനി പൊരുത്തം എന്ന് പറഞ്ഞാൽ പൊരുത്തം പാവസാമ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ സന്താനത്തിനുള്ള സമയമാണോ നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് ഗുണകരമായിട്ട് നിന്നെങ്കിൽ ഈ ശുഭകാര്യങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടു പേർക്കും വിവാഹത്തിന് സമയമാണോ എന്ന് നോക്കണം രണ്ടുപേരുടെയും ജാതകവശാൽ നമുക്ക് അഞ്ചാം ഭാവം കൊണ്ടും ഒൻപതാം ഭാവം കൊണ്ടും ഒക്കെയാണ് സന്താന ഭാവം ചിന്തിക്കുന്നത് സന്താനകാലകനായിട്ട് വ്യാഴത്തിനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് ജാതകശാൽ മറ്റു ദോഷങ്ങളൊന്നുമില്ല കുടുംബപരമായിട്ട് മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന പരിഹാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്താനം ഉണ്ടാവാത്തവർക്ക് ഭഗവാന്റെ നിഗ്രഹം കൊണ്ട് സന്താനഭാഗ്യം ഉണ്ടാവാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമാണ് സൃഷ്ടിഗണപതി സൃഷ്ടി ചെന്തുവാ സൃഷ്ടിക്കുക ജനിപ്പിക്കുക ഉണ്ടാക്കുക അങ്ങനെ പലവിധ ജന്മം കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളാണ് സൃഷ്ടി എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥമായിട്ട് പറയപ്പെടുന്നത് ആ ഭാവത്തിലുള്ള ഗണപതി ഭഗവാന് ഗണപതി ഭഗവാന്റെ ഒരുപാട് പ്രതിഷ്ഠാരൂപങ്ങൾ ഇന്ന് പല ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് സൃഷ്ടി ഗണപതി സന്താന ഭാഗ്യത്തിനായിട്ട് നമുക്ക് സൃഷ്ടിഗണപതി ഹോമം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്നത് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചുരുങ്ങിയ രീതിയിൽ വലിയ രീതിയിൽ നിന്നും വേണ്ട നമുക്കത് രാവിലെ തന്നെയാണ് ചെയ്യുന്നത് ചൊവ്വാഴ്ച ഏഴ് ചൊവ്വാഴ്ചയാണ് സൃഷ്ടി ഗണപതി ഹോമം നമ്മളെ വീട്ടിൽ ചെയ്യേണ്ടത് ഈ ഗണപതി ഹോമം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കണ്ട മുന്തിരി അവല ശർക്കര എല്ലാം ചേർത്ത് നമുക്ക് ദ്രവ്യങ്ങൾ ഹോമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ സൃഷ്ടി ഗണപതി കൊണ്ട് മോദകമാണ് നമ്മൾ ഹോമിക്കുന്നത് പ്രധാന ഹോമദ്രവ്യമായിട്ട് മുപ്പത്തിയാറ് മോദകം നമ്മൾ നമ്മളതിനകത്ത് പ്രധാനമായിട്ട് ഹോമിക്കണം അതുകൂടാതന്നെ എല്ലാ സാധാരണ നമ്മൾ ഹോമിക്കുന്ന പോലെ വിത്ത് അല്ലെങ്കിൽ നെല്ലായാലും കറുക ആയാലും മുക്കറ്റി ആയാലും നാലുകളഞ്ഞ് തെറ്റിപ്പൂവായാലും എള്ള നെയ്യായാലും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഹോമിക്കാം പ്രധാനമായിട്ടും മോദകം ഹോമിക്കണം എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സൃഷ്ടിഗണപതി ഹോമത്തിനകത്ത് ഹോമിക്കാൻ പറ്റാത്തൊരു ദ്രവ്യമാണ് നമുക്ക് പേരാലിൻ്റെ മുട്ട് വേരാലിൻ്റെ മുട്ട് നമുക്ക് തേരിനകത്ത് മുക്കിയിട്ടും ഇപ്പം സൃഷ്ടി ഗണപതി മന്ത്രം കൊണ്ട് ഹോമിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള മനപ്രയാസം മനപ്പൊരുത്തം ഇല്ലായ്മ കൊണ്ട് സന്താനം രീതിയിൽ നമുക്ക് തൈരിനകത്ത് കുഴച്ച കൊണ്ട് നമുക്ക് ഹോമിക്കാൻ പറ്റും പിന്നെ നമുക്ക് പറയുന്നതാണ് ലക്ഷ്മി പൂജ ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടാണ് മഹാലക്ഷ്മി എന്നൊരു പറയുക അല്ലേ അപ്പം മഹാലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ മലയാള മാസം ഒന്നാം തീയതിയൊക്കെയാണ് അപ്പം മഹാലക്ഷ്മിയുടെ നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ നക്ഷത്രം മകനക്ഷത്രത്തിൽ നമുക്ക് ഈ പറഞ്ഞ പൂജ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുകയാണെങ്കിൽ അഞ്ച് പൂജയാണ് ചെയ്യേണ്ടത് മാസത്തിൽ ഒന്ന് രീതിയിൽ അഞ്ച് മാസമായിട്ട് നിങ്ങളെ വീട്ടിൽ ചെയ്യാം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരു കർമ്മയുടെ വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സന്താനലക്ഷ്മി പൂജ നമ്മൾ ചെയ്യും പ്രധാനമായിട്ടും പൂക്കള എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് നിറത്തിലുള്ള നല്ല ചുവന്ന തെറ്റിപ്പൂവ് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ കടൻ ചുവപ്പ് റോസ് നമുക്ക് എടുക്കാം പൂജാ റോസ് നമുക്കെടുക്കാം കിഴക്ക് ദർശനമായിട്ട് അഷ്ടതവള പത്മം വരച്ച് രേടത്തും വലത്തുമായിട്ട് ഗുരുവിനൊക്കെ ഉരുഗണപതിക്ക് പത്മം ഇട്ടൊക്കെയാണ് നമ്മൾ പൂജിക്കുന്നത് അതിൻ്റെ പുഷ്പാഞ്ജലി സമയമാകുമ്പോഴത്തേക്കും കുറഞ്ഞത് ഒരു മുന്നൂറ്റി മുപ്പത്താറ് ഉരുവെങ്കിലും സന്താനലക്ഷ്മി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കണം ആ പുഷ്പാഞ്ജലി കഴിക്കുന്നത് രവ്യം എന്നുവെച്ചു കഴിഞ്ഞാൽ വെളുത്ത താമര കൊണ്ട് വേണം ആ പുഷ്പാഞ്ജലി കഴിക്കാനായിട്ട് ഈ ദമ്പതികളുടെ പേരിലും നാളിലും വേണം നമുക്ക് ഓരോ പ്രാവശ്യവും മന്ത്രം ഒരുവിട്ട ശേഷം ഇവരുടെ പേരും നാളും പറഞ്ഞിട്ട് നമുക്ക് ആ താമരമൊട്ട് അല്ലെ താമരപ്പൂവ് താമര ദളം നമുക്ക് പുഷ്പാഞ്ജലിയായിട്ട് അർച്ചിക്കാം ഏറ്റവും അവസാനം നമുക്ക് ഇതിന് കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ദീപാരാധനയ്ക്ക് കുഴിയുന്ന പോലെ തന്നെ തട്ടന്തിരിയും കൂടി ഒഴിഞ്ഞിട്ട് അതിനുശേഷം കർപ്പൂരം ഒഴിഞ്ഞിട്ട് ആ പൂജ നമുക്ക് പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് മറ്റ് പൂജകളെ അപേക്ഷിച്ച് നമുക്ക് പ്രസാദമായിട്ട് പറയപ്പെടുന്നത് മഞ്ഞളാണ് ഇതിൻ്റെ പ്രസാദമായിട്ട് പറയപ്പെടുന്നത് എല്ലാ പൂജയിലും കുടുംബമായിരിക്കും ദേവിപൂജ കൊടുക്കുക എന്നാൽ ഈ സന്താനമായിട്ട് ബന്ധപ്പെട്ട പൂജയായതുകൊണ്ട് മഞ്ഞളായിരിക്കും കൊടുക്കുക ഈ പൂജ കഴിഞ്ഞ ശേഷം പൂജാമത്തെങ്കില് നമുക്ക് സന്താന തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് തടിത്തൊട്ടിൽ അല്ലെങ്കിൽ വെള്ളിത്തൊട്ടലിനകത്ത് സന്താന രൂപവും കൂടി വെച്ച് നമുക്ക് ആവാഹിച്ച ശേഷം നമുക്ക് ദേവീക്ഷേത്രങ്ങളിൽ കൊടുത്ത് വഴിപാട് നടത്തിയാൽ ആ സന്താന തടസ്സങ്ങൾ മാറുകയും സന്താന തടസ്സത്തിന് ഒരു പരിഹാരമാകുകയും ജാതകം പരിശോധിച്ച ശേഷം മാത്രം എന്ത് കാര്യവും മുന്നോട്ട് നീക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം